ഉണ്ണികളെ ഒരു കഥ പറയാൻ. ബാക്കി നിങ്ങൾ പറയില്ല കഥകള്. അപ്പൊ ഇനി കഥ പറയാണ് നിങ്ങള്. എന്താ പോയി കഥ പറയാ? ഇന്ന് ഒരുപാട് കഥകൾ പറയാണ്ട്. പെട്രോൾ എന്താ കുറക്കാത്തത്, പെട്രോൾ എന്താ വില കുറക്കാത്തത്, നിങ്ങളെ മോദി ജോഡി പറയും കുട്ടിപ്പാക്ക, പെട്രോൾ മരം കുഴിച്ചിടുന്നുണ്ടോ, എന്തെല്ലാ രീതിയിലുള്ള കമന്റുകളും, മോശപ്പെട്ട രീതിയിലുള്ള ബാഡ് കമന്റുകളൊക്കെ ഞങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടിച്ചിരുന്ന നിങ്ങൾക്ക് വേണ്ടി ഇതാ ഞങ്ങളുടെ സർക്കാർ, കേന്ദ്ര സർക്കാർ പെട്രോളിന് വില കുറച്ചിരിക്കുന്നു. മകളെ നമസ്കാരം. അപ്പന സ്വപ്നയിലേക്ക്, യൂട്യൂബിലേക്ക്, ഫേസ്ബുക്കൊക്കെ സ്വാഗതം. ഇതൊക്കെ ഇപ്പോൾ പറയാനുള്ളൊരു ആർജവം തന്നെ നരേന്ദ്രമോദിയാണ്. ഞങ്ങളുടെ ലൈവ് കണ്ടേക്കും. ഇന്നലെ അർദ്ധരാത്രിയാണ് പ്രധാനമന്ത്രി പറയുന്നത് പെട്രോളിന് വില കുറച്ചൊന്നില്ലേ. ആ ലൈവ് തന്നെ കുറേ കമൻറ്റുകൾ വന്നിട്ടുണ്ട്. ഉച്ചത്തതിൻ്റെ ലൈവിൽ എന്താ പറയുക, അല്ല ചെങ്ങാല നിങ്ങൾക്കൊന്ന് പൊയ്യാൽ നിങ്ങളെ പ്രധാനമന്ത്രിനോട് പെട്രോളിന് വില കുറക്കാൻ പറഞ്ഞൂടെ. ഞങ്ങൾ ആ ലൈവ് കിട്ടിയതിന്റെ മണിക്കൂറിന്റെ ഉള്ളിൽ ആ പെട്രോൾ അവിടെയാണ് വലുതെന്നുള്ളത് നെയ്യത്തില്ലാതാണ് കുട്ടിപ്പാക്ക ഭരിക്കണവരെ. ഇത് ഭാരതീയ ജനതാ പാർട്ടിയാണ് ഇന്ത്യ വെച്ചിന്. അല്ല കഠിനനും ചെമ്മനും നമ്പൂരി നായരൊന്നല്ല, നരേന്ദ്ര ദാമോദർജിയാണ് ഇന്ത്യ വെച്ചിന്. അതെന്താ അറിയോ, ഇതിൻ്റെ മുന്നേ കമ്മ്യൂണിസ്റ്റുകാരടക്കം കൂടി വെച്ചു 10 കൊല്ലം യു പി എ സർക്കാർ മുട്ടും കണിയൊക്കെ കൊടുത്ത് നിർത്തി. ഇന്നിട്ട് 50 രൂപയ്ക്ക് പെട്രോൾ കൊടുത്തുനിന്ന് ഒരുപാട് ഘോരം പ്രസംഗിച്ച ആൾക്കാർ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ പ്രധാനമന്ത്രി 70 രൂപ പെട്രോളിനാക്കുന്നതാണ്. പ്രധാനമന്ത്രി 70 രൂപ പെട്രോളിന് ഇന്നല്ലെങ്കിൽ നാളെ ഇതാക്കും. ഇന്നിപ്പോൾ ഗ്യാസിന് നിങ്ങൾക്ക് സബ്സിഡി 200 രൂപ, അതും നരേന്ദ്രമോദി തന്നെയാണ് തരുന്നത്, അല്ലാതെ വേറെ ആരുമല്ല. ഇതെന്താ, ഇന്നിപ്പോൾ കേരളം ഭരിക്കുന്ന സ്റ്റേറ്റിൽ എത്രയാണ് പെട്രോളിൻ്റെ വില നിങ്ങൾക്ക് അറിയോ? 106 രൂപയാണ്. ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കുന്ന സ്റ്റേറ്റ് ഓരോന്നുണ്ട്, അവിടെയൊക്കെ നിങ്ങളെ മൊബൈൽ എടുത്തിട്ട് അടിച്ച ഉത്തരാഖണ്ഡ്, ഗോവ, മാഹി, 93 രൂപ 76 രൂപ പിണറായി വിജയന്റെ സ്റ്റേറ്റ് നിന്ന് വാങ്ങുന്നുണ്ട് പെട്രോളിന്. കേരളത്തില് പിണറായിന്റെ ആൾക്കാരനെ നമ്മൾ പറയുന്നുണ്ട്, നരേന്ദ്രമോദിനോട് പറയും പിണറായിനോട് പറയാൻ. ഇതെന്താ അറിയോ, കച്ചവടമല്ല, ഞാൻ മുമ്പേ പറയുന്നുണ്ട്, ബല്യാപ്പുണ്ടെങ്കിലേ ബാപ്പുള്ളൂ. ബല്യാപ്പ പറഞ്ഞു ബാപ്പ കേൾക്കണില്ല, കേൾക്കണില്ല. അതായത് നരേന്ദ്രമോദിക്ക് കുറക്കല്ലത് മുഴുവൻ കൊള്ളയടിക്കാണ്. നമ്മളെ പോലെ നരേന്ദ്രമോദി കുറക്കണുണ്ട്. 11-12 രൂപ അതാണ് സ്റ്റേറ്റുകളാ. ഇന്ന് 92 രൂപയാണ് തമിഴ്നാട്ടിലില്ലേ, നിങ്ങളൊക്കെ മൊബൈലുണ്ട് അതിലടിച്ച തമിഴ്നാട് 92 വില, കർണാടകയിൽ 93, കർണാടകയിൽ 93, അങ്ങനെ 95 രൂപയുടെ മേലെ ഭാരതീയ ജനതാ പാർട്ടി ഭരിച്ചിന് ഒരു സ്റ്റേറ്റിൽ ഇന്ന് ഇന്നില്ല. ഇന്ത്യ രാജ്യത്ത് പെട്രോളിന്റെ വില കേരളത്തിലോ 106 രൂപ ഞങ്ങൾ വാങ്ങി വെക്കുന്നുണ്ട് ഇന്ധന നികുതിയില്, അതിനൊരു 10 രൂപയൊക്കെ ഒന്ന് കുറച്ച് കൊടുക്കും മക്കളെ. കുട്ടിപ്പാക്കം മരിച്ചോളെ മൂക്കുത്തി നിക്കണം. ആൾ 6.5 രൂപ കടത്തിൽ എങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ കടം വിടുക? അത് ശ്രീലങ്കന്റെ മാരി കണ്ട് കൊത്തിക്കോരി കേരള ആരേലും ഇവിടെ ഉണ്ടാക്കിയോളങ്ങള് ഇന്നല്ലെങ്കിൽ നാളെ ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ എത്തല്ല പണി ആൾക്കാർ എടുത്തോളൂ. ഓരോ പൊതുസ്ഥാപനങ്ങളൊക്കെ ഉണ്ടാക്കാൻ വലിയ താല്പര്യം ഉണ്ടാവും, പിന്നെ അതൊന്നും ചോദ്യം ചെയ്യാൻ കൊണ്ടുവരില്ല. വാണിയമ്പലത്തിന്റെ കെട്ടിടം കിടക്കണ് അത് ഇന്നേ വരെ തുറന്ന് ഓപ്പൺ ആയി കൊടുത്തില്ല. ചുരുങ്ങിയത് ഡെയിലി ഏകദേശം ഒരു 8 രൂപ കിട്ടും, 2000 രൂപ ഡെയിലി കിട്ടും കലക്ഷന്. മാസല്ല ഡെയിലി കിട്ടും വാടക, വീഡിയോ റൂമിൽ വീഡിയോ റൂം അങ്ങനെ 60,000 രൂപ മാസം കിട്ടണത് ഇന്ന് വർഷങ്ങളായിട്ട് കൂടി കിടക്കാം. 5 വർഷമായിട്ട് നടപ്പിലാക്കണില്ല. ഓരെന്താ പറയുക, തെരഞ്ഞെടുപ്പ് വരുമ്പോ മാത്രം ഹോ ഞങ്ങള് തൃക്കാക്കരയിലെ ഞങ്ങളെ സ്ഥാനാർത്ഥിക്കില്ല ഏറ്റവും വലിയ ലൈവാത്. എന്താ അറിയോ, തൃക്കാക്കരയിലെ മണ്ഡലത്തിലുള്ള ഭാരതീയ ജനതാ പാർട്ടിയിലെ ആൾക്കാർക്ക് പ്രത്യേകം പറഞ്ഞതല്ല, ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദിന്റെ എല്ലാ സ്റ്റേറ്റിലും 95 രൂപയുള്ള പെട്രോളിന് താഴെ കുട്ടിപ്പാക്ക 90 95 കുട്ടിപ്പാക്ക പറയാ. ഇന്ന് കേരളം ഭരിക്കുന്ന പിണറായിന്റെ ഗവൺമെന്റ് വാങ്ങുന്ന 106 അങ്ങനെ പറഞ്ഞു. ഞാൻ എന്താ അറിയോ, ഈ ഗവൺമെന്റിന്റെ കൊള്ളയില്ലായ്മക്കെതിരെ UDF LDF ഒക്കെ ഭാരതീയ ജനതാ പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്നേ. ഞങ്ങൾ പറഞ്ഞെന്താരോ, കേരളം മാത്രല്ല ഇന്ത്യ, കേരളം എന്ന് തീർക്കേണ്ട മൂടന്മാരുടെ ആ ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളും
അന്ധകാലത്തിലാണ് ജീവിക്കുന്നത്. നിങ്ങൾ ഓരോ സ്റ്റേറ്റിൽ നിങ്ങളൊക്കെ അടിച്ചു നോക്കി, ഗൂഗിളിനോട് ചോദിച്ചു നോക്കി ഓരോ സ്റ്റേറ്റിലെ റേറ്റ് എത്രയെന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും, യോ നമ്മളെ കേരള സർക്കാർ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. എന്നിട്ട് നിങ്ങൾ എന്താ പറഞ്ഞാരോ, നിങ്ങൾ കേന്ദ്രമാണ് പെട്രോളിന് വില കുറക്കാത്തത്. നിങ്ങൾ ഓരോ സ്റ്റേറ്റിലും എല്ലായിടത്തും പോയി കേന്ദ്രം തന്നെയാണ് പെട്രോളിന് പെട്രോൾ. ഓരോ ബി ജെ പി ഭക്ഷണ കർണാടകത്തിൽ 92 rupees എന്ന് പെട്രോളിന് വില. അത് പിണറായി വിജയൻ ഭക്ഷണ സ്റ്റേറ്റില് 106 rupees എന്ന് വാങ്ങുന്നുണ്ട്. എന്തുകൊണ്ട് 10 rupees പിണറായിക്ക് കുറച്ചുകൂടാ? അതല്ല, 10 rupees കേന്ദ്രം കൂട്ടുമ്പോ 3.5 rupees അവർക്ക് കിട്ടുന്നുണ്ട്. 3.50 rupees ഈ 10 rupees കേന്ദ്രം കുറക്കുമ്പോ, 3.50 rupees കൊണ്ട് കുറക്കുമ്പോ നമുക്ക് എത്ര പെട്രോൾ വില വരുന്ന നിങ്ങൾ ആലോചിച്ച് നോക്ക്. 13.50 rupees കുറഞ്ഞ സ്ഥാനത്തേക്ക് ഇവിടെ കേന്ദ്രത്തിന്റെ ഫണ്ട് മാത്രമേ കുറച്ചിട്ടുള്ളൂ. ഈ കൂട്ടുന്ന സമയത്ത് ഇവർ കൂട്ടുന്നുണ്ടല്ലോ, എന്തുകൊണ്ട് കുറക്കുന്നില്ല? ഇതെന്റെ ചോദ്യമാണ്. എല്ലാ സ്റ്റേറ്റ് നിങ്ങൾ ആൻസർ തരും ഇതിന്. എല്ലാ സ്റ്റേറ്റിനും പ്രധാനമന്ത്രി എന്തിനു ഏതിനെ ഗ്യാസിന്റെ സബ്സിഡി സബ്സിഡി 200 rupees പങ്ക് തരാൻ പോവാണ്. ഇതൊക്കെ തന്നു കഴിഞ്ഞു 200 rupees കുറച്ചു. 1020 rupees അടുത്തുണ്ടായിരുന്നു, അതിന് 200 കുറഞ്ഞ നിങ്ങൾ 800 something വരുന്നുള്ളൂ. പിന്നെ നിങ്ങൾ പറയുന്നു അന്ന് ഞങ്ങള് കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത്, ഇപ്പൊ ഇന്നലെ എന്നോട് കോൺഗ്രസ്സുകാരൻ ചോദിക്കുന്നു, ഞങ്ങൾ ഭരിക്കുന്ന സമയത്ത് ഗ്യാസിനാകെ 400 rupees 500 rupees ആയിരുന്നു. നിങ്ങൾ ഭരിക്കുന്നത് 7 years മുമ്പല്ലടോ. ആ 7 years മുമ്പ് നിങ്ങളുടെ കൂലി എത്രയായിരുന്നു? 500 rupees 600 rupees. ഇന്ന് നിങ്ങളുടെ കൂലി 1000 rupees അല്ലേ? എന്താ അത് കൂടിയിട്ടില്ലേ? പിന്നെ അന്നത്തെ റേറ്റ് നോക്കുമ്പോ, വേൾഡ് തമ്മിലുള്ള റേറ്റ് നോക്കുമ്പോ, വിപണി റേറ്റ് നോക്കുമ്പോ, അന്ന് എത്രയായിരുന്നു ഡോളറിന് റേറ്റ്, ഇന്ന് എത്രയാണ് ഡോളറിന് റേറ്റ്? അപ്പൊ ആഗോള വിപണിയിലെ റേറ്റ് കൂടുമ്പോ പെട്രോളിന് റേറ്റ് കൂടും. ആ റേറ്റ് ആണോ ഇന്ന് പെട്രോളിന്റെ വില? എല്ലാ സ്റ്റേറ്റിലും എല്ലാവർക്കും അടിച്ചു നോക്കാം. ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞോ, ഇന്ന് ഇന്ത്യ രാജ്യം ഭരിച്ചില്ലേ ഏറ്റവും നല്ല നരേന്ദ്രമോദി ദാമോദർജിക്കലാണ്. ഇന്ത്യ ഭരിക്കാല്ല പക്വതയും പാകതയും ഒക്കെ ഉള്ളൂ. വേറെ ഒരു പ്രധാനമന്ത്രിമാര് ഇന്ത്യക്ക് ഒരു 30 കൊല്ലം തന്നെ മക്കളെ ഞങ്ങളൊന്ന് ഭരിച്ചു നോക്കട്ടെ. ഇങ്ങക്ക് കാര്യം തന്നെ, നിങ്ങൾ നാട്ടിവിടും എന്തെല്ലാം പറഞ്ഞ ആൾക്കാർ നിങ്ങളെ എവിടേക്കും പോണ്ട. ഇങ്ങക്കാണ് ഇന്നലെ അർദ്ധരാത്രി മുതൽ ഈ പെട്രോളിന് വില കുറച്ച് തന്നിട്ടില്ലേ? നരേന്ദ്രമോദിയാണിത് കുറക്കണത്. അപ്പൊ പറയും ഇനി പുതിയ തെരഞ്ഞെടുപ്പ് തന്നെയുണ്ട്. പുതിയ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇനിയും കുറക്കും. കുറക്കേണ്ട അടുത്ത് പ്രധാനമന്ത്രിക്ക് ചെയ്യാൻ കഴിയണമൊക്കെ പ്രധാനമന്ത്രി ചെയ്യും. അയാൾ തമാശ കച്ചവടക്കാരനല്ല, കച്ചവടക്കാരൻ പ്രധാനമന്ത്രി പവറാണ് ഇന്നലെ അർദ്ധരാത്രി നിങ്ങൾക്ക് നടത്തി തന്നത്. ഒരു മനുഷ്യന് താഴെ കടയിൽ നിന്ന് മുകളിലേക്ക് പോകുന്നിട്ടുണ്ടെങ്കിൽ അത് താഴെ കടയിലെ ആൾക്കാരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ പറ്റും. ഹൈ ലെവലിൽ നിൽക്കുന്ന ആൾക്കാരുടെ ബുദ്ധിമുട്ട് മനസ്സിലാവും. ഓരോ രാജ്യങ്ങളും നമ്മളെ തൊട്ടടുത്തുള്ള ശ്രീലങ്ക പാകിസ്ഥാനൊക്കെ മൂക്കുത്തി വീണ് കഴിഞ്ഞു. ആ സ്ഥാനത്താണ് നമ്മളുടെ ഇന്ത്യ ഇന്ന് പിടിച്ചു നിൽക്കുന്നത്. അത് നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കണം. സിപിഎമ്മിന്റെ ആൾക്കാർ ഇങ്ങനെ പറയും, അവർക്ക് അന്തം വേണ്ടേ? കമ്മികളല്ല അവർ പേര്. നിങ്ങളാണ് നികുതി കൂട്ടുന്നത്, ഞങ്ങളല്ല. അതിനാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓരോ സ്റ്റേറ്റിന്റെയും ഒക്കെ പ്രൈസ് നോക്കുക. ഇന്ന് മൊബൈലിൽ അടിച്ചാൽ എല്ലാം കിട്ടും. ഞാൻ യു പിയിൽ എത്ര വില? അതിനെല്ലാം ഈ ഡിജിറ്റൽ ഇന്ത്യ നരേന്ദ്രമോദി ആക്കിക്കണേ എല്ലാ വിവരങ്ങളും കിട്ടാൻ വേണ്ടി. ഇത് നരേന്ദ്രമോദിന്റെ 50 paisa കച്ചവടം നടക്കും. എല്ലാ സ്റ്റേറ്റിലും ഞാൻ വിപണി കാണിച്ചു കൊടുത്തു. കുട്ടിപ്പാക്കാ തമിഴ്നാട്ടിൽ ഇത്ര റേറ്റ് കൂടുതലുള്ള കേരള സംസ്ഥാനത്താണ്. ഏറ്റവും വിജയന്റെ കൊള്ളയില്ലായ്മ, അഹങ്കാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വെച്ചിട്ടില്ലെങ്കിൽ തൃക്കാക്കര ഞങ്ങൾ വോട്ടി പോകും. മക്കൾ നിങ്ങൾക്ക് ഒരു ഭരണത്തിന് വേണ്ടി കരുന്ന കിട്ടിയ വോട്ട് വരെ തൃക്കാക്കരയിൽ ഉണ്ടാവില്ല. ശരിക്ക് ശ്രദ്ധിച്ചോളി, ഇത് പഴയ കാലഘട്ടമല്ല. ഇന്നലെ പ്രധാനമന്ത്രി നിങ്ങളൊക്കെ എല്ലാം നോക്കി കാണുന്നുണ്ട്. കണ്ടിട്ട് തന്നെ നിങ്ങളെ പെട്രോളിനൊക്കെ ഇപ്പൊ വില കുറച്ചു. തൃക്കാക്കരയിൽ ഞങ്ങൾ ജയിച്ചാൽ വേണ്ടി പെട്രോളിന് വില കുറച്ചൊന്നുമല്ല. അങ്ങനെയുണ്ട് പല ഐഡിയക്കാരും ഉണ്ട്. തൃക്കാക്കരക്കും വേണ്ടി വോട്ടിട്ടാൻ വേണ്ടിയാണ് പെട്രോളിന് വില തൃക്കാക്കരയാണെങ്കിൽ ഇന്ത്യ രാജ്യം. ഞങ്ങൾ ഭരിച്ചത് ഇന്ത്യ രാജ്യമാണ്. ഇന്ത്യ രാജ്യത്ത് നിങ്ങൾ ആരും കുത്തകൊന്നുമില്ല അവിടെ. അത് നരേന്ദ്രമോദി 30 കൊല്ലം ഭരിച്ചു. അതിന് മുണ്ടാതെ കുത്തിൽക്കങ്ങൾ അതെങ്ങളോട് പറഞ്ഞു തരാനുള്ളൂ. അല്ല കൂടുതൽ വലുതൊന്നും ഇതിൽ പറയല്ല. പെട്രോളിൻ്റെ ഓരോ സ്റ്റേറ്റിൻ്റെയും പ്രൈസ് നിങ്ങളെ മൊബൈലിൽ അടിച്ചാൽ കിട്ടുന്നു. ഇന്ന് കേരള സംസ്ഥാനത്ത് 106 rupees പെട്രോളിന്. ബാക്കിയുള്ള ബി ജെ പി ഭജന എല്ലാ സ്റ്റേറ്റിലും 95 rupees അത് ഇന്ന് പെട്രോളിന്. 93 ഇല്ലുണ്ട്, 92 ഇല്ലുണ്ട് ഒക്കെ ഉണ്ട്. അപ്പം എന്താറോ കള്ളത്തിന് പിണറായി വിജയനാണ്. അല്ല ഇനിയിപ്പോ കുറക്കാൻ സാധ്യതയില്ല. കാരണം വെച്ച് കഴിഞ്ഞാല് പിന്നെ നമ്മളെ പോലീസുകാരെ വണ്ടികളൊക്കെ ബാറ്ററി വണ്ടി ഒക്കെ ആണത്ര. അപ്പൊ പറയാം, അവർക്ക് തീരും ചെലവ് വരുന്നില്ലല്ലോ, പെട്രോൾ അടിക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. ബാറ്ററിക്കാണ് അപ്പൊ പ്രധാനമന്ത്രി. ഇനിയിപ്പോ എന്താ പറയാ, നിങ്ങൾ അഥവാ പെട്രോളിന് വില കൂടെ എല്ലാരും ബാറ്ററി വണ്ടി വാങ്ങിക്കോളിന്ന് പറയും.
അപ്പൊ പറയാലോ മുഖ്യമന്ത്രി പറയും. മുഖ്യമന്ത്രി ഞാൻ പറയും പെട്രോളിന് വില എല്ലാവരും ബാറ്ററി വണ്ടി വാങ്ങിക്കോളി, നിങ്ങളിപ്പോ എന്തായാലും വണ്ടി വാങ്ങല്ലേ, അപ്പൊ ഇനി ബാറ്ററി വണ്ടി വാങ്ങിക്കോളി മാറ അപ്പൊ ആൻസർ പറയാനുള്ളത് ഓരോട്. അപ്പോ അതായത് 500,000 രൂപേന്റെ വണ്ടിക്ക് 2,50,000 രൂപ അതും പ്രധാനമന്ത്രി കൊടുക്കണേ കുട്ടിപ്പാക്ക് പറയാനുള്ളൂ. ഇതിനൊക്കെ സബ്സിഡി ഇല്ലേ? ഉണ്ടല്ലേ. 10,00,000 രൂപേന്റെ ട്രാക്ടർ വാങ്ങുമ്പോ 500,000 പ്രധാനമന്ത്രി. അല്ല, നിങ്ങള് ട്രാക്ടർ വാങ്ങിയത് എന്തായി? ഞാൻ ഇഞ്ച വാങ്ങാൻ പോയില്ലേ, പിന്നെ ട്രാക്ടർ കിട്ടൂല. ഇഷ്ടംമാരെ ആൾക്കാർ വാങ്ങിത്തരണി, ഇഞ്ഞും വാങ്ങേണ്ട ആൾക്കാരില് അടുത്ത സീസൺ ആകുമ്പോ ഇഞ്ഞു വാങ്ങിത്തരും ചെയ്യും. പ്രധാനപ്പെട്ട വേറെ എന്തൊരു കാര്യം പറയണെന്ന് പറഞ്ഞാൽ എന്തേ, പ്രധാനപ്പെട്ട കാര്യത്തിന് ലൈവ് കട്ട് ചെയ്യണോ? ലൈവ് കട്ട് ചെയ്യണേ, ലൈവ് കട്ട് ചെയ്യാനുണ്ട്. ഇത് ബാലി എന്താ പറഞ്ഞ ആൾക്കാർക്ക് ചെറിയ രണ്ട് ചങ്കുകൾ കാണണ്ടല്ലേ ലൈവ് കണ്ടറോ. കേരള സംസ്ഥാനത്ത് ഭാരതീയ ജനതാ പാർട്ടി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമല്ല, അത് ഉണ്ടാകാനുള്ള ഒരു സിസ്റ്റം. ബി ജെ പിയിലെ 140 നിയോജക മണ്ഡലത്തിലെ മണ്ഡലം പ്രസിഡന്റും പ്രസിഡന്റുമാരും അതാത് പഞ്ചായത്ത് കമ്മിറ്റിക്കാരും താഴെത്തട്ടിൽ പാർട്ടി പ്രവർത്തനം നടത്തിയാലേ ഭാരതീയ ജനതാ പാർട്ടി ഉണ്ടാവുള്ളൂ എന്നുള്ളത് കുട്ടിപ്പാക്ക് ഇന്നലെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. ആണല്ലേ. എവിടുന്നാ നിങ്ങൾ ചോദിക്കണ്ട, ആ മെസ്സേജിനനുസരിച്ച് എല്ലാ നിയോജക മണ്ഡലത്തിലെ പ്രസിഡന്റുമാരും അതാത് പഞ്ചായത്ത് പ്രസിഡന്റുമാരോട് പറഞ്ഞിട്ട് അതാത് ബൂത്ത് തല കമ്മിറ്റി കൺഫേം ആകാത്തുണ്ട്. ഈ സെക്കൻഡ് വരെ ഉണ്ട് എന്നില്ലേ കുട്ടിപ്പാക്ക. വണ്ടൂരിന്റെ ഒന്നും ഇവിടെ പറയില്ല, 140 നിയോജക മണ്ഡലം ഞാൻ പറഞ്ഞു. അത് ഞാൻ അങ്ങനെ പറയില്ല, പറയുന്ന കാര്യങ്ങൾ കേൾക്കുക. അല്ലാതെ എന്തേലും ദീതാമാസ കക്ഷികളൊന്നുമില്ല. 140 നിയോജക മണ്ഡലത്തിലെ കാര്യമാണ് അതാത് മണ്ഡലം പ്രസിഡന്റുമാരും പഞ്ചായത്ത് പ്രസിഡന്റുമാരും ശ്രദ്ധിക്കേണ്ട കേസാണ്. താഴെ തട്ടിൽ പാർട്ടി പ്രവർത്തനം നടത്തിയിട്ട് ഭാരതീയ ജനതാ പാർട്ടി ഉൾക്കൊള്ളുന്ന മാനദണ്ഡങ്ങൾ. അപ്പൊ നിങ്ങൾ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താ വെച്ചാല് പിന്നെ ബെൽറ്റ് അടിക്കാതാണ് ഇപ്പൊ പെര കയറ്റുന്നതാണ് പറഞ്ഞത്. അതാണ് പറഞ്ഞു കൊടുക്കണേ. അപ്പൊ എല്ലാരും ഉത്തരവാദിത്തോടു കൂടെ അതാത് ജില്ലയിലെയും മണ്ഡലത്തിന്റെ ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കേസുകളാണ്. ഞമ്മക്ക് ഇന്നലെ ഇൻഫർമേഷൻ കിട്ടിയതാണ്. മുഖ്യമന്ത്രിയോട് പറയാ 106 രൂപയാണ് പെട്രോളിന് 10 രൂപ കുറയ്ക്കാൻ പറയാം. മര്യാദക്ക് 12 രൂപ കുറക്കാൻ പറയാം. അല്ലാതെ ബഹിഷ്കരിക്കും ഞങ്ങൾ. വേറെ വർത്താനൊന്നും സി പി എം മാരോട് പറയാം. ഏറ്റവും കൂടുതൽ റേറ്റ് അടക്കുന്നത് കേരളത്തിലാണ്. 12 രൂപ ആയാലാണ് മറ്റു സ്റ്റേറ്റിനെ അപേക്ഷിച്ച്. അപ്പൊ പാർട്ടി കോൺഗ്രസിന്റെ സമ്മേളനത്തിന് വന്ന ആളാണ് ചെന്നൈയിലെ മുഖ്യമന്ത്രി. മുഖ്യമന്ത്രിനോടൊന്ന് വിളിച്ചു ചോദിച്ച അവരോട് ചെന്നൈ മുഖ്യമന്ത്രി അവിടെ എത്ര പെട്രോൾ അടിച്ച് പോകുന്ന അല്ലേ, ചെന്നൈ മുഖ്യമന്ത്രിക്ക് ഒന്ന് വിളിച്ചാൻ പറയുന്ന കേരള മുഖ്യമന്ത്രിനോട് എത്രക്കാണ് മുക്കിളി സ്വന്തം ആൾക്കാരാണല്ലേ. അതാണ് ഓലെ പാർട്ടി കോൺഗ്രസിന് പങ്കെടുത്താളല്ലേ. അല്ല, തൊട്ടടുത്ത മാഹിയിൽ നിന്ന് 92 രൂപ 93 രൂപയ്ക്കുള്ള 93 രൂപ 78 പൈസ പ്രൈസ് അടിച്ചാ ഇന്ത്യ രാജ്യത്തിലെ സദാ പൗരനക്കാരും അതാത് സ്റ്റേറ്റിലെ പെട്രോളിന്റെ നിലവാരം. ഇത് അറിഞ്ഞിട്ടും അറിയാത്ത പോലെ കേന്ദ്രത്തിന്റെ ഫണ്ടാണ്, കേന്ദ്രമാണ് പെട്രോളിന് വില കുറക്കേണ്ടത് കുറെ ആൾക്കാർ നമ്മൾ ഫേസ്ബുക്കിൽ പറയണല്ലോ. എന്താ കാരണം? കേന്ദ്രം ഇന്നലെ കേന്ദ്ര സ്റ്റേറ്റ് കുറച്ചില്ലല്ലേ. സ്റ്റേറ്റ് 2 രൂപ 41 പൈസ 1 രൂപ 76 പൈസ ഒക്കെ കുറക്കും. അതുകൊണ്ട് കാര്യമില്ല പറഞ്ഞു മനസ്സിലായോ? അപ്പൊ വല്യാപ്പ തന്നാലേ മക്കൾക്ക്. അല്ലെങ്കിൽ വല്യപ്പ പറഞ്ഞിട്ട് മകൻ കേട്ടിട്ടില്ലെങ്കിൽ മകനെ പുറത്തുകിടാൻ വല്ല ഓപ്പ് എന്തെങ്കിലും ഉണ്ടോ? അതൊക്കെ ഉണ്ട്. അതൊക്കെ എന്നല്ലെങ്കിൽ നാളെ പുറത്തുണ്ടാവും. ഞാനേ അത് ഈ കേരളയിലൂടെ കേരളത്തിൽ നിന്ന് സി പി എമ്മിനെ തറ പറ്റിച്ചാലും അവസാനത്തെ വണ്ടിയാ ട്രെയിൻ, ലാസ്റ്റ് ട്രെയിനാണ്. അപ്പൊ ഇതൊക്കെയാണ് കൂടുതലൊന്നും പറയാല്ല. കാരണം എന്താറോ, എല്ലാരും പെട്രോളിന്റെ വിലടാ ചെന്നൈ മുഖ്യമന്ത്രി. എടാ ചെന്നൈ മുഖ്യമന്ത്രിന്റെ പേരറിയാത്ത നിജൊക്കെ എന്തിനാ ഫേസ്ബുക്ക് പറഞ്ഞെടുക്കണേ? അല്ല, അനക്ക് ചെന്നൈയിലെ മുഖ്യമന്ത്രിയുടെ അറിയില്ലേ? ചെന്നൈന്റെ മുഖ്യമന്ത്രിനോട് വിളിച്ചാന്ന് നോക്കണ്ട. തമിഴ്നാട് മുഖ്യമന്ത്രി ചെന്നൈ മുഖ്യമന്ത്രി വന്നാട്ടെ ഇജി ചോദിച്ച തമിഴ്നാടിന്റെ ഇന്നത്തെ പെട്രോളിന്റെ പ്രൈസ് എത്രയാണ്, ഇന്നത്തെ അടിച്ച കേരളത്തിന്റെ പ്രൈസ് എത്രയാണ്, ഇന്നത്തെ കുട്ടിപ്പാക്കാനോട് ലൈവ് കൂടെ പറഞ്ഞു. കൂടുതൽ വർത്തമാനം പറഞ്ഞാൽ കളിച്ചാ ഇന്നലെ പറഞ്ഞു. ഇന്നലെ നമ്മൾ ആ ചെടിന്റെ ലൈവ് ഇട്ട പറഞ്ഞു. അല്ല, പെട്രോൾ ഇവിടുന്ന് ചെടി ഉണ്ടോന്നൊക്കെ ചോദിച്ചോല്. അതൊക്കെ ചോദിച്ചില്ല. പൈസ നരേന്ദ്ര ദാമോദർജി കുറച്ചെന്നാ നിങ്ങളോട് പറഞ്ഞല്ലേ. നിങ്ങളെ മുഖ്യമന്ത്രിനോടും 10 രൂപ കുറക്കാൻ പറയും മക്കളെ. നിങ്ങക്ക് അത് കുറക്കാലായിരുന്നു ഇരട്ടച്ചങ്ക. അപ്പൊ 3 അങ്കാവൂലേ? അല്ല, ഇത് തന്നെ 3 അങ്കപ്പല്ലേ ആണോ? കേരളത്തിനും കൂടി ഉണ്ടാക്കുമ്പോ 4 അങ്കാവും. ബാപ്പു അജ്ജി കരുതുന്ന ആൾക്കാരല്ലോല്. ഓലിപ്പോ എന്താ അറിയോ, ഓല് ഇവിടുന്ന് എങ്ങനെ തടി എടുക്കാന്നുള്ളത് ഇവർക്കറിയില്ല, സി പി എം മാർക്കറിയില്ല.
ഇതിപ്പോ എന്താ പറയുക, ഓലിപ്പോ ശരിക്കും ഭരണം കിട്ടണ്ടില്ല എന്ന് കിട്ടണ്ടില്ലെന്ന്, കാരണം വെച്ചാല് പ്രളയം ഭരണത്തിനെ കുറിച്ചുള്ള ആഗ്രഹം വെറുത്തുപോയി. കാരണം വെച്ചാല് എന്തിനാണ് ഇപ്പൊ ഇങ്ങനെ ഭരണം കിട്ടി, ശരിക്കും അദ്ദേഹത്തിന് ഭരിക്കാൻ ഒരു ശരിക്കും ഫ്രീ ആയിട്ടൊന്ന് ഭരണം കാഴ്ച വെക്കാൻ കഴിഞ്ഞില്ല. കാരണം വന്നപ്പോ തുടങ്ങി എന്താണ് പ്രളയം, രണ്ടാം ഘട്ടം വന്നപ്പോ അതിലും പ്രളയം തന്നെ. പത്തുമല ആളുകൾക്ക് അതിസല കോഴി ചങ്ങലത്തൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. അതൊക്കെ അതിനെല്ലാം ഈ ടൂറ് 30 ലക്ഷം രൂപ പോയി തരാൻ എന്നാണ് അമേരിക്കക്ക് പോയി തരാം. അപ്പൊ 30 ലക്ഷം പോയി. ആര്? പിന്നെ ആഭ്യന്തരമന്ത്രിയും പോയി, മുഖ്യമന്ത്രിയും പോയി, നമ്മളെ മറ്റേ പോയി. ആര്? അപ്പൊ 30 ഒരൊറ്റ പോകിന് 30 ലക്ഷം ആണെങ്കിൽ രണ്ട് പോകിന് 60 ലക്ഷം. ആരെ പൈസ? ഈ കൊടി എന്തായാലും ഇത് ഖജനാവത്തെ പൈസ ആകാനാണ്. അങ്ങനെയാണോ? എങ്ങനെ ഖജനാവിലൊക്കെ എടുത്ത് പറഞ്ഞേക്കാൻ വേണം. അല്ല, ഇത് ഖജനാവത്തെ പൈസ ആകുമോ? ഈ 30-30 അതൊക്കെ ഉറപ്പാണ് ഖജനാവത്തെ പൈസ. അല്ലാതെ ഖജനാവത്തെ പൈസ എങ്ങനെയല്ല ഖജനാവ്ക്ക്? ഖജനാവ്ക്ക് നമ്മള് കൊടുത്തിട്ട് സാധാരണ ജനങ്ങൾ പൈസ എത്തുകാനാണ് ബലി കുതിരാഴ്ച ഇറക്കണത്. അത് മനസ്സിലാക്കാല്ലേ, സാധാരണക്കാരനെ ഒന്നും ഉണ്ടായാൽ മതി. അല്ല, ഇപ്പൊ വിവേകവും വിവരവും വിദ്യാഭ്യാസം എല്ലാം എന്റെ പൊന്നാര മക്കളെ, നിങ്ങൾ ആലോചിച്ച് നോക്കി, ഓരോ സ്റ്റേറ്റിലത്തെ പെട്രോളിന്റെ റേറ്റിംഗ് ഒക്കെ വ്യക്തമായിട്ട് അറിയാൻ പറ്റും. നമ്മളെ കേരളത്തിന്റെ റേറ്റും മറ്റുള്ള കേരളത്തിലെ എത്ര റേറ്റ് ഏതെങ്കിലും സംസ്ഥാനത്തില്ല. ഇങ്ങ പറയുന്ന പാർട്ടിക്ക് വരും കുട്ടിപ്പാക്കി. അപ്പൊ എന്താ പറയണ വെച്ചാൽ, ഇവർ ഇതിന് കുറക്കൂല എന്ന് പറയാൻ കാരണം മാനദണ്ഡം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ഒരുപാട് കടത്തിലാണ്. ഞങ്ങൾ നിലവിൽ ഒരുപാട് കടം വാങ്ങി, വേൾഡ് ബാങ്കിൽ നിന്ന് കടം വാങ്ങി, മറ്റുള്ള സ്ഥലത്ത് നിന്ന് കടം വാങ്ങി, ഒരുപാട് കടങ്ങൾ. ആ കടങ്ങൾ വീട്ടാനാണ് ഞങ്ങൾ ഇത് പെട്രോളിന് റേറ്റ് കുറക്കാത്തതെന്ന് പറഞ്ഞു. ഈ കടങ്ങൾ വീണ്ടും വീണ്ടും വാങ്ങിക്കൊണ്ടിരിക്കില്ല. ഇപ്പൊ ഈ കേരളയിൽ ഇപ്പൊ എത്രഞ്ഞ് കടം വാങ്ങാൻ പോണത്? അത് കിട്ടൂലേ. കിട്ടൂലേ. നരേന്ദ്രമോദി ഒപ്പ് വെക്കാതെ ഒരു കേരളയിലും കേരള സംസ്ഥാനത്ത് നടപ്പിലാക്കാം. ഭാര്യ എന്താ പറഞ്ഞു, ഞാനൊക്കെ ജീവിച്ചിരിക്കുമ്പോ ആക്കൂല. കാരണം എന്താ പറയുക, അപ്പൊ നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോ, നിങ്ങൾ ജീവിച്ചു കഴിഞ്ഞിട്ടാണെങ്കിലോ മരിച്ചിട്ട് പിന്നെ എന്താ വരുന്ന നമുക്ക് ജീവിച്ചിരിക്കുമ്പോ നടക്കാനായക്കൂല. കൊടുന്ന എന്തെങ്കിലും കാട്ടാൻ പോണു? കൊണ്ടൂല. കൊടുന്നാലോ കൊണ്ടാ കജ്ജുല കുട്ടി. ഞങ്ങൾ എന്താ ചെയ്യാ? ചെയ്യാന്നോ എന്താ പണി? ഞാൻ പറയും, കിട്ടാത്ത നരേന്ദ്രമോദി കൊടുത്തിട്ട് വേണം ബലക്ക് കിട്ടണെങ്കിൽ. അതാണ് അതല്ലേ പറഞ്ഞേ. അതിന് നമ്മള് നരേന്ദ്രമോദിനോട് പറയും, പറഞ്ഞിട്ടുള്ളോ കത്തേക്കോ? ഇതല്ലേ ഇതിലെ കത്തേക്കല്. ഇതെന്നല്ലേ നാളെ നരേന്ദ്രമോദിന്റെ ചോട്ടിലും എത്തും. എത്തും. കേരളയിൽ നിന്നാല് ജപ്പാൻകാരെ സഹായിച്ചിട്ട് പിണറായി വിജയന് കക്കം വേണ്ടിയില്ല ഒരു പദ്ധതിയാണെന്നുള്ളത് എല്ലാം നരേന്ദ്ര ദാമോദർജിക്കും അറിയും. പിന്നെ ഞാൻ അതിന്റെ മേലെ എല്ലാവർക്കും അറിയില്ല കേസുള്ള പതില്. അല്ല, പ്രത്യേകത നമുക്ക് പറയാല്ല. അപ്പൊ മക്കളെ, ഈ ലൈവ് ഞങ്ങൾ കട്ട് ചെയ്യാണ്. നന്ദി, നമസ്കാരം. എല്ലാവരും ഇത് ഷെയർ ചെയ്യണം. ഷെയർ ചെയ്യാൻ മാത്രം പോരാ, പെട്രോളിന്റെ വില അതാത് സ്റ്റേറ്റിന് നിങ്ങൾ ചോദിച്ചറിയാം. അത് ബി ജെ പി കുറച്ച് പെട്രോളിന് എന്താ വില ഇറക്കാത്ത, പെട്രോളിന് എന്താ വില ഇറക്കാത്ത നിങ്ങൾ ഏത് ലൈവ് വന്നാലും എന്താ പെട്രോൾ വില നിങ്ങൾ പ്രധാനമന്ത്രിയോട് പറയും? പ്രധാനമന്ത്രി കുറച്ചു, നിങ്ങൾ മുഖ്യമന്ത്രിയോടൊന്ന് പറയും. ഇങ്ങോട്ട് മുഖ്യമന്ത്രി കൂടെ ഉറപ്പിക്കാൻ നോക്കി അല്ലെ? 5 ഉറപ്പിച്ച പോലെ അദ്ദേഹം കുറക്കണ്ടേ? കടത്തിലാവൂലെ. നമ്മൾ ഈ പോണ വ്യക്തികൾ 1 ലക്ഷം രൂപയാണ് ഈ പോണത്. സർക്കാർ ഇങ്ങനെ കാണും 100 ആൾക്കാർ മക്കൾക്ക് വരെ ഇതുവരെ ശമ്പളം കൊടുത്തില്ല. ഈ കേരള സംസ്ഥാനം വെച്ചിട്ട് ഞാൻ ഇക്കാലം വരെ കേക്കാത്തൊരു കേസ് അതൊക്കെ. കെ എസ് ആർ ടി സിക്ക് ശമ്പളം സർക്കാർ കനിയണം എന്നാ പറഞ്ഞത് കെ എസ് ആർ ടി സി മന്ത്രി. അപ്പോ മന്ത്രിന്റെ അടുത്ത് ഒന്നുമില്ലേ? മന്ത്രിന്റെ അടുത്ത് പൈസ ഇല്ല. എന്നാ പിന്നെ നമ്മളൊരു കാര്യം, ബസ്സൊക്കെ ഏതായാലും ഇപ്പൊ തൂക്കിക്കല്ലേ? നല്ല ഹൈടെക് സ്കൂളൊക്കെ അറിയണ്ട്, അതിന് വല്ല വാടകയും കിട്ടുമൊക്കെ നമുക്ക്. ആ ബസ്സുകൾ ഇങ്ങനെ നിർത്തിയാ മതി അല്ലേ? 42 കുട്ടിയാക്കൊരു ക്ലാസ് റൂം. അതൊരു ബുദ്ധിട്ടോ, നല്ല ബുദ്ധിയുള്ള ആൾക്കാരാണ് കമ്മ്യൂണിസ്റ്റർ. അതായത് ഈ ബുദ്ധി കൊണ്ടാണ് നിങ്ങൾക്ക് ഏതാ പോയത്? അറിയോ, പശ്ചിമ ബംഗാളും പോയത്, ത്രിപുരയും പോയത്. ലാസ്റ്റ് പോവാനുള്ള സ്റ്റേറ്റ് കേരളയിനോട് കൂടെ അത് പോവും. നന്ദി, നമസ്കാരം. ഓക്കെ, ബൈ ബൈ.